ആയതിനാൽ ഇന്ന് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടും ശ്രീമാൻ രാഹുൽ ഗാന്ധിയോടും സഹതരിക്കാം കാരണം എത്ര വിമർശിച്ചാലും ആ പാർട്ടിയോ ആ നേതാവോ നേരെയാകില്ലെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ നമുക്ക് കാട്ടിത്തരുന്നത് രാജ്യത്തിൻ്റെ മതേതര സങ്കല്പങ്ങളെ ആകെ തകർത്തെറിയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എങ്ങും പ്രക്ഷോഭം ജനങ്ങളാകെ കടുത്ത അരക്ഷിതാവസ്ഥയിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വ്യക്തി നാടുവിട്ടിരിക്കുന്നു ഇത്തവണ യാത്ര കൊറിയയിലേക്കാണത്രേ ഈ രാജ്യവിരുദ്ധ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോഴും കക്ഷി ഹാജരായിരുന്നില്ല വോട്ടെടുപ്പ് സമയത്ത് ഓടി പിടിച്ച് എത്തുകയായിരുന്നു നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത് കോൺഗ്രസും സി പി ഐ എമ്മും ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പാർട്ടികൾ ചേർന്നാണ് അതിനൊപ്പം നിൽക്കാനും അതിന് നേതൃത്വം നൽകാനും രാഹുൽ ഗാന്ധി വന്നില്ല ഡൽഹിയിൽ ഇങ്ങനെ ഒന്നിച്ചു നിന്നെങ്കിലും കേരളത്തിൽ ഒന്നിച്ചു നിന്നതിൻ്റെ പേരിൽ കോൺഗ്രസിൽ പൊരിഞ്ഞ അടി നടക്കുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചു മിനിഞ്ഞാന്ന് യു ഡി എഫ് യോഗം കഴിഞ്ഞ് ചെന്നിത്തലയോടൊപ്പം വാർത്താസമ്മേളനം നടത്തിയ കൺവീനർ ബെന്നി ബഹന്നാൻ ഇന്നലെ അടിയന്തിര വാർത്താസമ്മേളനം നടത്തി പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സംയുക്ത സമരത്തിൽ പങ്കെടുത്തത് യു എന്ന നിലയിൽ അല്ലെന്ന് അതായത് യോജിച്ച പ്രക്ഷോഭത്തിന് പോലും അവർ തയ്യാറല്ലെന്ന് പങ്കെടുത്തത് സ്വന്തം നിലക്കാണെങ്കിൽ അത് ചെന്നിത്തല തെളിച്ചു പറയണമെന്നതാണ് വാർത്താ വിചാരണയുടെ ഒരു ഇത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ മുമ്പ് ഇടയ്ക്കിടെ പറയുന്ന ഒരു കാര്യമാണ് സി പി ഐ എം കോൺഗ്രസ് വിരോധം ഉപേക്ഷിക്കണമെന്ന് അപ്പോഴൊക്കെ സി പി ഐ എം മറുപടി നൽകിയിട്ടുണ്ട് വിരോധം കോൺഗ്രസിനോടല്ല കോൺഗ്രസ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളോടാണെന്ന് ഇപ്പോൾ ഇതാ ഒരു ജനവിരുദ്ധ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയും ഒന്നിച്ചു നിൽക്കാൻ സി പി ഐ ഇടതു മതേതര പാർട്ടികളും തയ്യാറായി എന്നിട്ട് എന്താ കോൺഗ്രസിൽ മുറിവുറുപ്പ് ഈ അന്തമായ സി പി എം വിരുദ്ധ ജ്വരം മാറ്റാനാണ് ആന്റണിയെ പോലുള്ളവർ ഇനി കോൺഗ്രസ് നേതാക്കളെ ഉപദേശിക്കേണ്ടത് അതും നടക്കില്ല കാരണം ആന്റണിയുടെ സിരകളിൽ ഓടുന്നതും സി പി ഐ വിരുദ്ധതയാണ് അതുകൊണ്ട് കോൺഗ്രസിനെയും അതിന്റെ നേതൃത്വത്തെയും ശിശിഷ്യ രാഹുൽ ഗാന്ധിയെ ഓർത്ത് സഹതപിക്കുകയേ വഴിയുള്ളൂ ഇനി പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്ന വാദം നമുക്ക് പരിശോധിക്കാം നുഴഞ്ഞു കയറി വന്ന ചിലർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന രീതിയിലാണ് അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയം പലരും അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു രജിസ്റ്റർ ആദ്യം കൊണ്ടുവന്ന അസമിൽ മതങ്ങൾ അതീതമായി പ്രക്ഷോഭം ആളിക്കത്തുന്നുവെന്ന് പരിശോധിച്ചാൽ തന്നെ ഇതിനുള്ള ഉത്തരം കിട്ടും എന്തെന്നാൽ ഇത് ഏതെങ്കിലും നിലയ്ക്ക് ബാധിക്കാത്തവരായി ഇന്ത്യയിൽ ആരും ഉണ്ടാവില്ല കാരണം ഈ നിയമത്തോടെ രാജ്യത്ത് നിലവിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും രേഖകൾ പരിശോധിച്ച് പൗരത്വം ഉറപ്പുവരുത്തുന്നതുവരെ ആരും ഇന്ത്യൻ പൗരന്മാർ അല്ലാതാകുന്നു ഇത് പരിശോധിച്ച് പൗരത്വം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത് ഇതിനുവേണ്ടി രാജ്യത്തുടനീളം പ്രത്യേക എൻ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഈ പ്രക്രിയ പൂർത്തിയാക്കി സമ്പൂർണ്ണ പൗരത്വ രജിസ്റ്റർ പ്രസിദ്ധീകരിക്കാനാണ് നീക്കം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ പ്രശ്നമുണ്ടാക്കൂ അതിൽ മറ്റുള്ളവർ എന്തിനു ബേജാറാകുന്നു എന്ന ചോദ്യമുണ്ട് ഉത്തരം ലളിതമാണ് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഫാസിയുടേതുമാണ് ഇന്ത്യ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനാകില്ല രണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും ദുരിതത്തിലാകും കാരണം ആധാർ കാർഡിനെ പരക്കം പാഞ്ഞ പോലെ നോട്ട് നിരോധന സമയത്ത് നെട്ടോട്ടം ഓടിയ പോലെ ഓരോ ഇന്ത്യക്കാരനും ഓടി തളരണം നോട്ട് നിരോധന സമയത്തും ഭരണാധികാരികൾ വർഗീയ കാർഡ് ഇറക്കിയത് നാം ഓർക്കണം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കണ്ടെയ്നറുകളിൽ കള്ളനോട്ട് വരികയാണ് ഇത് മുസ്ലിം തീവ്രവാദം വളർത്താനാണെന്നും നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം ഇല്ലാതാക്കുമെന്നും പറഞ്ഞു എന്ത് സംഭവിച്ചു പിന്നീട് ആധാർ കാർഡ് കൊണ്ടുവരുമ്പോഴും പറഞ്ഞു കുറേ ന്യായങ്ങൾ എല്ലാം ഒരു കുടക്ക് കീഴിലാകുമെന്ന് വോട്ടർ ഐഡൻറിറ്റി കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ കാർഡുകളുടെ കൂട്ടത്തിലേക്ക് ഇനി പൗരത്വ കാർഡും വേണോ ഓരോന്നിനെയും ആധാറുമായി ബന്ധിപ്പിക്കാൻ അനുഭവിച്ച ദുരിതങ്ങൾ ഇനി പുതിയ രൂപത്തിലും വേണോ മുസ്ലിം അല്ലെങ്കിലും തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്നുവെന്ന രേഖ ഇതര മതസ്ഥരും ഉണ്ടാക്കണം വിദേശ രാഷ്ട്രങ്ങളിൽ കഴിയുന്ന ഓരോ ഇന്ത്യക്കാരനും ഇതിന്റെ പ്രഹരം ഇരട്ടിയാണ് അവരുടെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഇല്ലാതാകും ഇതും മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നു കൂടി നാം കാണണം രാജ്യം ഭീഷണമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വാർത്താ വിചാരണ ഇന്ന് മറ്റു വിഷയത്തിലേക്ക് കടക്കുന്നില്ല